ഹരിദ്വാറിലേക്കുള്ള യാത്ര തെക്കൻ രാജസ്ഥാനിലെ ആബു ശൃംഗത്തിൻ്റെ വടക്കു പടിഞ്ഞാറായി ഗണേഷ് പോയിൻ്റ് എന്നൊരു സ്ഥാനമുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ കിഴക്കാം തൂക്കായ മലകൾക്കു കീഴെ 4000 അടി താഴ്ചയിൽ അതിവിസ്തൃതമായ ഭൂപരപ്പ്, അനേക മൈലുകൾ അകലെ ചക്രവാളത്തിൽ ലയിക്കുന്ന അവ്യക്തമായ കാഴ്ച മരുഭൂമിയിൽ നിന്നുയരുന്ന പൊടിപടലങ്ങൾക്കിടയിലൂടെ കാണാം. അസ്തമയ സൂര്യൻ കടലിൽ എന്ന പോലെ മരുപ്പരപ്പിലെ മണൽത്തരികൾക്കുള്ളിൽ മറയുന്ന അസാധാരണമായ ആ കാഴ്ച കാണാൻ ഭാരതത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സന്ദർശകർ ആബുവിലെത്താറുണ്ട്. ഗണേഷ് പോയിൻറ്റിന് ആ പേര് വരാൻ കാരണം അവിടെ അത് പുരാതനമായ ഒരു ഗണപതി ക്ഷേത്രം നിലനിൽക്കുന്നതാണ്. കരികല്ലിൽ പണിതീർത്ത ഒരു ചെറിയ ഗണേശ വിഗ്രഹമാണ് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അതിനോടടുത്ത് ഒരു ചെറിയ ഗുഹയുണ്ട്. അവിടെയാണ് കൃഷ്ണശരൻ പാർക്കുന്നത്. നിബാരിക് സമ്പ്രദായത്തിൽപ്പെട്ട ഈ സാധു നിർവാണി അക്കാഡയിലെ അംഗമാണ്. ഋഷി ശ്രേഷ്ഠനായ വസിഷ്ഠമുനിയുടെ ശിഷ്യപരമ്പരയിലെ 108 ശിഷ്യനാണ് കൃഷ്ണശരൻ്റെ ഗുരു. ആബുപർവ്വതത്തിൻ്റെ താഴ്വരകളിൽ നിന്നു ശേഖരിക്കുന്ന മൂപ്പെത്തിയ ബാങ്ക് മൺചിലത്തിനുള്ളിലാക്കി പുകച്ച് കൃഷ്ണനെ സദാ ഉപാസിച്ച് തൻ്റെ ഗുഹയ്ക്കുള്ളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഗുഹയ്ക്ക് ഏതാണ്ട് 1/2 മൈൽ മുകളിലൊരു പാറക്കെട്ടിൽ നിന്ന് തുള്ളി തുള്ളിയായി വരുന്ന ജലം ശേഖരിച്ചാണ് അദ്ദേഹം തൻ്റെ ദൈനംദിന കർമ്മങ്ങൾ നടത്തുന്നത്. ആ പാറക്കെട്ടിന് സമീപത്തായി ഒരു ശിവലിംഗമുണ്ട്. അതിനാൽ ഭോലേനാഥിൻ്റെ ഗംഗ എന്ന് കൃഷ്ണശരൻ അതിനെ വിളിക്കുന്നു. മിക്കവാറും ദിവസങ്ങളിൽ സന്ധ്യയോടുകൂടി കുറേ ഗ്രാമീണ കൃഷ്ണശരൻ്റെ ഗുഹയിൽ കൂടാറുണ്ട്. അവരിലധികവും ആബൂലി പാവങ്ങളാണ്. കൃഷ്ണശരൻ അവരിൽ നിന്നും യാതൊന്നും കൈപ്പറ്റില്ലെന്ന് മാത്രമല്ല, മറ്റു സന്ദർശകരിൽ നിന്നും ലഭിക്കുന്ന ചെറിയ തുകകൾ ചെലവഴിച്ച് അവിടെ എത്തിക്കൂടുന്ന സാധുക്കൾക്ക് സുഖാ റൊട്ടിയും ചായയും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ആ സാധുക്കളോടൊപ്പം ഞാനും ആ ഗുഹയ്ക്കുള്ളിലിരുന്ന് മണിക്കൂറുകളോളം കൃഷ്ണശരൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നു. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം തൻ്റെ ഗുരുവിനോടൊപ്പം നടത്തിയ സാഹസിക യാത്രകളെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. അദ്ദേഹം ആ സേതു ഹിമാചലം കാൽനടയായി പലതവണ അലഞ്ഞതാണ്, ഗുരുവിനോടൊപ്പവും ഒറ്റയ്ക്കും. കാശി അമർനാഥ് ഗംഗി എന്നിങ്ങനെ തുടങ്ങുന്ന ഈരടികൾ പാടിക്കൊണ്ട് തൻ്റെ സുദീർഘമായ സംഭാഷണത്തിന് ശേഷം കൃഷ്ണശരൻ ഒരു തരം സമാധിയിലേക്ക് കടക്കും. അവിടെ കൂടിയിരിക്കുന്നവർ അതേറ്റു പാടും. ചിലപ്പോൾ ഈ ഗാനം നിലയ്ക്കാതെ രാത്രി മുഴുവൻ ആബുപർവ്വത ശൃംഗങ്ങളിൽ അലയടിക്കാറുണ്ട്. കൃഷ്ണശരനിൽ നിന്നുമാണ് ഞാൻ ഹിമാലയൻ യാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. തൻ്റെ ഗുരുവിനോടൊപ്പം അദ്ദേഹം നടത്തിയ കൈലാസ യാത്രയെപ്പറ്റിയുള്ള വിവരണം കേട്ടപ്പോൾ അതിൽ അതിശയോക്തി കലർന്നിരിക്കുമെന്നാണ് ഞാൻ ധരിച്ചത്. ഹിമാലയത്തിൻ്റെ മുകൾ തട്ടുകളിൽ എത്തിച്ചേരുന്നതുവരെ അതേക്കുറിച്ചുള്ള ഏതൊരു വിവരണവും അതിശയോക്തി കലർന്നതായി ആർക്കും തോന്നാം. കാല യവനികയ്ക്കുള്ളിൽ മറിഞ്ഞ എൻ്റെ ബഹുമാനി സുഹൃത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയ പര്യടനം നടത്തി മടങ്ങുമ്പോൾ പറഞ്ഞ വാക്കുകൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അവിടെ എത്തിയാൽ എല്ലാം മറക്കും, എത്ര ബാങ്ക് കഴിച്ചാലും ആ അനുഭൂതി കിട്ടുകയില്ല. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ആബു ക ബാബു, ഗിർനാർ ക സിദ്ധ്, ഉത്തരാഖണ്ഡ് ക ഋഷി, ഗംജ ബാങ് സെ ഖുഷി. ആബുലെ സാധാരണക്കാരൻ ഗിർനാറിലെ സിദ്ധനാകാം, ഗിർനാറിലെ സിദ്ധൻ ഉത്തരാഖണ്ഡത്തിലെ ഋഷിയാകാം, ഉത്തരാഖണ്ഡത്തിലെ ഋഷി കഞ്ചാവ് ബാങ്ക് എന്നിവയിൽ സന്തോഷവാനാകുന്നു. അങ്ങനെ ആബു പർവ്വതത്തിൽ വെച്ചാണ് ഞാൻ ഉത്തരാഖണ്ഡത്തിലേക്കൊരു യാത്രയ്ക്ക് തീരുമാനമെടുത്തത്. 1975 ജൂൺ ആദ്യവാരത്തിൽ രാജസ്ഥാനിലെ ജ്വലിക്കുന്ന മണൽ കൂമ്പാരങ്ങളുടെ നടുവിൽ നിന്നും ഒരുവിധം രക്ഷപ്പെട്ട് ഡൽഹിയിലെത്തി. ആളിക്കത്തുന്ന അഗ്നിയിൽ നിന്നും ചുട്ടുപൊള്ളുന്ന ചട്ടിക്കുള്ളിലകപ്പെട്ട ആശ്വാസമായിരുന്നു ഡൽഹിയിൽ അനുഭവപ്പെട്ടത്. 2 ഡൽഹി നിവാസത്തിനിടയ്ക്ക് ചുരുക്കം ചില സുഹൃത്തുക്കളെ കാണാൻ മാത്രമേ അവസരം ലഭിച്ചുള്ളൂ. 3 രാവിലെ ഹരിദ്വാറിലേക്കുള്ള ട്രെയിനിൽ കയറിക്കൂടി. ട്രെയിനിൽ നേരെ യാത്രക്കാരായിരുന്നു. ഇരിക്കാനും നിൽക്കാനും ഇടം കിട്ടാതെ എവിടെയെങ്കിലും പിടിച്ചു തൂങ്ങി തൃശങ്കു സ്വർഗത്തിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർ ഇടയ്ക്കിടെ പരസ്പരം ഉന്തുകയും തള്ളുകയും ചില അശ്ലീല പദങ്ങൾ പ്രയോഗിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും കൂടുതൽ സമയം ട്രെയിനിൻ്റെ വേഗത കുറവിനെയും റെയിൽവേ ജീവനക്കാരുടെ കാര്യക്ഷമത ഇല്ലായ്മയെയും പറ്റി ഏകാഭിപ്രായത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നു.
സീറ്റുകളിൽ നേരത്തെ സ്ഥാനം പിടിച്ചിരുന്നവർ ഉദാസീനതെങ്കിലും ഇടയ്ക്കിടെ തലയാട്ടിക്കൊണ്ടിരുന്നു. ആ ഒരു കാര്യത്തിലുള്ള അഭിപ്രായ ഐക്യം അവർ തമ്മിലുണ്ടാകാവുന്ന കലശലുകൾ ഇല്ലാതാക്കുവാൻ ഉപകരിച്ചു. സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ പറയുകയും ഒരു വിനോദയാത്രയിലെ ലാഘവത്തോടു കൂടി പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. അവർ ഇടയ്ക്കിടെ ഒക്കത്തിരുന്ന കുട്ടികളുടെ വയറ്റത്തോ തലയിലോ ശക്തിപൂർവ്വം പ്രഹരിക്കുകയും അവരുടെ നിലവിളി ഉച്ചത്തിലാകുമ്പോൾ വീണ്ടും സംസാരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. യാത്രക്കാരിൽ ഭൂരിഭാഗവും ട്രെയിൻ ഏത് സ്റ്റേഷനിൽ നിർത്തിയാൽ അല്ലും വാങ്ങാൻ കഴിയുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങി ഭക്ഷിച്ചുകൊണ്ടേയിരുന്നു. മിററ്റിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ഞാൻ സഞ്ചരിച്ചിരുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഒരു മഹായുദ്ധം തന്നെ നടന്നു. മറ്റ് കമ്പാർട്ട്മെൻറ്റുകളിൽ ഇതുതന്നെയായിരിക്കണം സ്ഥിതി. വാതിലുകൾ തിരക്ക് കൂടിയിരുന്നതിനാൽ ജനങ്ങൾ ജനലുകളിലൂടെ വലിയ ഇരുമ്പ് പെട്ടികൾ, ഭാണ്ഡങ്ങൾ, പാത്രങ്ങൾ, കുറുവടികൾ, കുട്ടികൾ എന്നിവ മുമ്പേയും അവയുടെ ഉടമസ്ഥർ പിന്നെയുമായി യാത്രക്കാരുടെ മുതുകിലും മടിയിലും കൂടി ഉരുണ്ടു പിടിച്ച് കമ്പാർട്ട്മെൻറ്റിൽ നിറഞ്ഞു. വടക്കേ ഇന്ത്യയിൽ ധാരാളം സഞ്ചരിച്ചിട്ടുള്ള എനിക്ക് ഇതൊന്നും യാതൊരു ക്ലേശവും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല യാത്ര കൂടുതൽ രസകരമായി തീരുകയും ചെയ്തു. അതിനൊരു പ്രത്യേക കാരണവുമുണ്ടായി. മിററ്റിൽ നിന്നും കയറിക്കൂടിയ ആൾക്കാരുടെ കൂട്ടത്തിൽ 17 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ഗ്രാമീണ പെൺകുട്ടിയുണ്ടായിരുന്നു. അവളുടെ കൂടെയുണ്ടായിരുന്ന 2 പേർ, ഒരു സ്ത്രീയും പുരുഷനും, ഓരോ കുട്ടികളെ എടുത്തിരുന്നു. പെൺകുട്ടിയുടെ കയ്യിലും ഒരു കുട്ടിയുണ്ടായിരുന്നു. അവളുടെ കൂടെ വന്നവർ നിലത്ത് തന്നെ ഒരു പെട്ടിയുടെ പുറത്ത് ഇരിപ്പുറച്ചു. അവൾക്ക് മാത്രം നിൽക്കാനും ഇരിക്കാനും ഇടമില്ലാതായി. ഞാൻ അന്നത്തെ ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ ഓടിച്ചു നോക്കി. മറ്റ് യാത്രക്കാരെക്കാളും അധികം സ്ഥലം പിടിച്ചടക്കിയിരിക്കുകയാണ്. ഒതുങ്ങിയിരുന്നാൽ ഒരാൾക്ക് കൂടി കഷ്ടിച്ചിരിക്കാം. ഞാൻ അവളെ ശ്രദ്ധിച്ചു. യു പി ഗ്രാമങ്ങളിൽ സാധാരണ കാണാൻ കഴിയുന്ന ഒരു പെൺകുട്ടി. ആരോഗ്യവതിയാണ്. സാരിയും മുറിക്കയൻ ബ്ലൗസുമാണ് വേഷം. നാഗരികതയുടെ യാതൊരു ലക്ഷണവുമില്ലാത്ത മുഖം, വിരൂപമല്ല. ആ കണ്ണുകൾ എൻ്റെ കണ്ണുകളിൽ ഇടിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് മയിലുകൾക്കപ്പുറത്ത് വെച്ചുണ്ടായ എന്തൊക്കെയോ അനുഭവങ്ങൾ ആ കണ്ണുകൾ എന്നെ ഓർമ്മപ്പെടുത്തി. ഞാൻ അല്പം ഒതുങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു, ബൈച്ച. അവൾ ആ ക്ഷണം കാത്തിരുന്ന മാതിരി ഉടൻ തന്നെ പകുതി എൻ്റെ മടിയിലും പകുതി സീറ്റിലുമായി ഇരിപ്പുറപ്പിച്ചു. ട്രെയിൻ മിററ്റിൽ നിന്നും പുറപ്പെട്ടപ്പോൾ അവൾ സസുഖം എൻ്റെ മാറത്തേക്ക് ചാരിയിരുന്നു. അവളുടെ ഒക്കത്തിരുന്ന കുർത്തം കെട്ട കുട്ടി എൻ്റെ കയ്യിലിരുന്ന പേപ്പറിൽ കൈക്കൊണ്ട് അടിക്കുകയും പിടിച്ചു വലിക്കുകയും ചെയ്തു. ഞാൻ പേപ്പർ ചുരുട്ടി സീറ്റിൻ്റെ പിന്നിൽ വെച്ചു. എന്നാലുണ്ടോ, അവൻ വിടുന്നു. അവൻ്റെ ആക്രമണം എൻ്റെ മീശയിലും താടിയിലുമായി. ആ പെണ്ണ് ഇടയ്ക്കിടെ അവൻ്റെ കൈ മുഖത്തു നിന്നും പിടിച്ചു മാറ്റുകയും കുട്ടിയുടെ തലയിലോ നെഞ്ചത്തോ എവിടെയെങ്കിലും അടിക്കുകയും ഇടയ്ക്കിടെ എന്നെ നോക്കി ചിരിക്കുകയും ചെയ്തു. അങ്ങനെ മിററ്റിൽ നിന്ന് വണ്ടി ഹരിദ്വാറിൽ എത്തുന്നതുവരെയുള്ള ഏതാനും മണിക്കൂറുകൾ സജീവമായിരുന്നുവെന്ന് വീണ്ടും രേഖപ്പെടുത്തട്ടെ. വണ്ടി ഹരിദ്വാറിൽ ചെന്ന് നിന്നതോടുകൂടി എല്ലാവരും ഇറങ്ങാനുള്ള ബഹളത്തിലായി. ഗ്രാമീണ പെൺകുട്ടിയുമായുള്ള വേർപാടിൻ്റെ ദുഃഖം, ഹിമാലയം ഒരു നോക്കു കാണണമെന്നുള്ള ഔത്സുക്യത്താൽ ഞാൻ മറന്നു കഴിഞ്ഞിരുന്നു. ക്യാൻവാസ് സഞ്ചിയെടുത്ത് തോളിലിട്ട് ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി. ടിക്കറ്റ് ഗേറ്റിൽ ഏൽപ്പിച്ചിട്ട് സ്റ്റേഷന് പുറത്ത് കടന്നപ്പോൾ ആദ്യമായി നോക്കിയത് ഹിമാലയം എവിടെയെന്നാണ്. റോഡിലിറങ്ങി 4 പാടവും നോക്കി. ഹിമാലയം കാണാനില്ല. ഹിമാലയം എവിടെ? ഞാൻ ആദ്യം കണ്ട ടോംഗോക്കാരനോട് ചോദിച്ചു. അയാൾ അത്ഭുതപൂർവ്വം എന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഹിമാലയമൊന്നും ഇവിടെയില്ല, ഗംഗാജിയുണ്ട്. 2 രൂപ തന്നാൽ ഗംഗാജി വരെ എത്തിക്കാം. അപ്പോഴാണ് എനിക്ക് പറ്റി അമ്മളി മനസ്സിലായത്. ഹരിദ്വാറിൽ നിന്നാണ് ഹിമാലയം കാണാൻ സാധ്യമല്ല. ഋഷികേശിൽ എത്തിയിട്ട് വേണം ഹിമാലയത്തിലേക്ക് പോകുവാൻ. ഞാൻ ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു. ചിലരോട് ചോദിച്ച് മനസ്സിലാക്കി. ഹരിദ്വാറിലെ അയ്യപ്പ ക്ഷേത്രത്തിന് മുമ്പിലെത്തി. ക്ഷേത്രത്തിന് മുൻവാതിലുകൾ അടഞ്ഞു കിടന്നിരുന്നു. അതിനാൽ സൈഡിൽ കണ്ട ചെറിയ വാതിൽ മുട്ടി നോക്കി.